ബി ജെ പി വക്താവ് സി വി സജിനി നമ്മോടൊപ്പം ചേരുകയാണ്. കൂടുതൽ അതിഥികൾ ഈ സമയത്ത് എത്തും എന്ന് കരുതുന്നു. എ ആർ റഹീം എം പിയെ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും സജിനി, ഹരിയാനയിൽ എന്ത് അത്ഭുതമാണ് നിങ്ങൾ കാണിക്കുന്നത്? ഹരിയാനയിൽ അത്ഭുതമല്ലല്ലോ, യാഥാർത്ഥ്യമല്ലേ കാണുന്നത്? ബി ജെ പിയുടെ വികസന നയങ്ങളെ, അവരുടെ ജനങ്ങളോടുള്ള അവരുടെ പ്രതിബദ്ധതയെ അവിടുത്തെ ജനം തിരിച്ചറിഞ്ഞ് മൂന്നാം വട്ടവും വളരെ മനോഹരമായൊരു വിജയം സമ്മാനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു വിജയത്തിലേക്ക് ഏതാണ്ട് നടന്നടുക്കുന്നു എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം കൗണ്ടിങ് കഴിഞ്ഞിട്ടില്ല, ഏറ്റവും അവസാനത്തെ വോട്ടും എണ്ണിത്തീരുന്നത് വരെ വിജയത്തിലേക്ക് നടന്നടുക്കുന്നുവെന്ന് പറയുവാനാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതായത് ഈ ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്ന ആദ്യ ബി ജെ പി സർക്കാരിൻ്റെ, മോദി സർക്കാരിൻ്റെ കാലം മുതൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് സീറോ കറപ്ഷൻ 100% ഗവേണൻസ്. ഹരിയാനയിൽ നിങ്ങൾക്കൊക്കെ അന്വേഷിച്ച് അറിയാം, അവിടെ പണ്ട് ഈ ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ ഓഫീസേഴ്സും സ്റ്റാഫും ഒക്കെ എത്തുന്നത് വരും 12 മണിയാകുമ്പോഴായിരുന്നു. ആരും ചോദിക്കാനും പറയാനും ഉണ്ടായിരുന്നില്ല, ജനങ്ങളുടെ കാര്യങ്ങളൊന്നും നിവർത്തിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ആ കാര്യത്തിൽ ഒരു അടിപൊളി ഒരു മാറ്റം വരുത്തി, കൃത്യസമയത്ത് തന്നെ ഉദ്യോഗസ്ഥരെ എത്തുകയും ജനങ്ങളെ കാണുകയും അവരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ച് കൊടുക്കുകയും ചെയ്തൊരവസ്ഥയിലേക്ക് വന്നു. അതുപോലെ തന്നെ ഈ ഹൈവേയിൽ നടന്നിരുന്ന വലിയ ലൂട്ടിങ്, അതെല്ലാം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. അങ്ങനെ അത്തരം ജനങ്ങളുടെ നിങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന നിരവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് അവിടെ ബി ജെ പി ആ ഭരണത്തെ ഭരണത്തിലേക്ക് വന്നത്, അല്ലെങ്കിൽ ആ ഭരണത്തിൻ്റെ ഗുണഫലങ്ങൾ എത്തിച്ചു കൊടുത്തത്. പിന്നെ പ്രധാനമായിട്ടും ഹരിയാനയിൽ അവിടുത്തെ സർക്കാരിനെതിരെയൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, മറ്റു രാഷ്ട്രീയ കക്ഷികളൊക്കെ കർഷകർക്കെതിരാണ്, ജവാന്മാർക്കെതിരാണ്, സ്ത്രീകൾക്കെതിരാണ് എന്നൊക്കെ നോക്കൂ. 2020-21 കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കർഷക സമരം നടന്നപ്പോൾ റെക്കോർഡ് പ്രൊഡക്ഷനായിരുന്നു വീറ്റിൽ, ഗോതമ്പിൽ ഉൾപ്പെടെയുള്ള കാർഷിക രംഗത്തുണ്ടായത്. അപ്പം യഥാർത്ഥ കർഷകരൊക്കെ അവിടെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുക തന്നെയായിരുന്നു. അവർക്ക് വേണ്ട വിത്തും വളവും വിപണിയും എല്ലാം നൽകി ഈ സർക്കാർ കൂടെ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം കർഷകരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഹരിയാനയിലെ കർഷകർ ഈ അടുത്തിടെയും സമരം നടത്തിയെങ്കിൽ അവരാ സമരം അവസാനിപ്പിച്ചുവല്ലോ. ഏതാണ്ട് 24 വിളകൾക്കുൾപ്പെടെ മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. കഴിഞ്ഞ 10 വർഷം ബി ജെ പി സർക്കാർ തുടർന്ന വികസന നേട്ടങ്ങൾ, കഴിഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ 10 വർഷക്കാലത്തും നിങ്ങൾ തുടർന്ന വികസന നേട്ടങ്ങളാണ് ജനങ്ങൾ വിധിയെഴുത്തായി വന്നതെന്ന് പറയുന്നു. എങ്കിൽ കഴിഞ്ഞ 5 വർഷമായി കേന്ദ്രം നേരിട്ട് ഭരിക്കുകയാണ് കശ്മീരിൽ, അവിടെ നിങ്ങൾക്ക് ഏറ്റവും തിരിച്ചടിയെയും നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കുമോ? അല്ല, കശ്മീരിൽ ഏറ്റതിനെ ഒരു തിരിച്ചടി എന്നൊന്നും പറയുവാൻ ഞങ്ങൾ തയ്യാറല്ല, അതിനുള്ള സമയവുമായിട്ടില്ല. ഒന്ന് ഓർക്കുക, കശ്മീരിൽ യാതൊരുവിധ അക്രമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാതെ ഏറ്റവും സമാധാനത്തോടു കൂടി നമുക്കവിടെ ഇലക്ഷൻ നടത്തുവാൻ സാധിച്ചു എന്നത് തന്നെ ബി ജെ പിയുടെ നയങ്ങളുടെ, അല്ലെ, അബ്രഗേഷൻ ഓഫ് 370 Article 370 റദ്ദാക്കലിൻ്റെ ഗുണഫലങ്ങളിൽ ഒന്നാണ് എന്ന് കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ കല്ലേർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നിരവധി പ്രാദേശിക പാർട്ടികൾ ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ഏതാണ്ട് 80+ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തേക്ക് വന്നിരിക്കുന്നു. അവർക്കറിയാം ഇവിടെ മത്സരിച്ചുകൊണ്ട് അവരുടെ തല പോവുകയോ ഒന്നുമില്ല, കാരണം ഭരിക്കുന്നത്, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് ബി ജെ പി സർക്കാരാണ്, മോദി സർക്കാരാണെന്ന് അവർക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. സി, അങ്ങനെ ജനങ്ങളൊരു കോൺഫിഡൻസ് വളർത്തുവാൻ എ ട്രാൻസ്ഫർമേഷൻ ഓഫ് ടെററിസം ടു ടൂറിസം, അത് തന്നെ ഏറ്റവും വലിയ നേട്ടങ്ങൾ, പ്രത്യക്ഷമായ നേട്ടങ്ങൾ ഒന്ന് തന്നെയാണ്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ജമ്മുവിൽ നമുക്ക് 25 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പം എണ്ണിത്തുടങ്ങിയതല്ലേ ഉള്ളൂ, വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. പക്ഷേ എന്ത് തന്നെ ആയാലും നാം ആഗ്രഹിക്കുന്നത്, അതായത് ഭീകരതയ്ക്ക് വിഘടനവാദത്തിന് ഒരു അറുതി വരുത്തിക്കൊണ്ട് ആ മണ്ണിൽ സമാധാനത്തിൻ്റെയും വികസനത്തിൻ്റെയും ഫൗണ്ടേഷൻ സ്റ്റോൺ, അത് സ്ഥാപിക്കുവാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇപ്പോൾ വരുന്നതെല്ലാം അതിൻ്റെ ഗുണഫലങ്ങൾ തന്നെയാണ്. നമുക്ക് ഏതായാലും കാത്തിരിക്കാം, ഞങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണ്. തീർച്ചയായിട്ടും ജമ്മു കശ്മീരിലും ബി ജെ പിക്ക് സർക്കാർ രൂപീകരിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് 2 സീറ്റ് കഴിഞ്ഞ തവണത്തേക്കാൾ വർദ്ധിച്ചിട്ടുണ്ട് ജമ്മുവിൽ. അതെന്താണെന്ന് വെച്ചാൽ 2 സീറ്റ് 2 മണ്ഡലങ്ങളോ കൂടി, 43 മണ്ഡലങ്ങളായി. അതുകൊണ്ട് നിങ്ങൾക്ക് 2 സീറ്റ് കൂടിയിട്ടുണ്ട്. അല്ലാതെ നമ്പറില്ല ജയിക്കാൻ, അധികാരത്തിൽ വരാൻ. എങ്ങനെ അധികാരത്തിൽ വരും ജമ്മുവിൽ നിങ്ങൾ? നമുക്ക് നോക്കാം. എന്ത് തന്നെ ആയാലും ഞാൻ പറഞ്ഞു തീർത്തോളെ,
എന്ത് തന്നെ ആയാലും നമ്മുടെ ലക്ഷ്യം ജമ്മു കാശ്മീർ സംബന്ധിച്ചോളം നമ്മുടെ പ്രാഥമികവും ആത്യന്തികമായൊരു ലക്ഷ്യം ഈ ഘട്ടത്തിലെങ്കിലും ഉള്ളത് അവിടെ സമാധാനം സ്ഥാപിക്കുക എന്നതും ഭീകരവാദത്തെ തുരത്തുക എന്നുള്ളതും ഒരു സ്വതന്ത്ര സംസ്ഥാനമായി അവിടെ ഭരണം കൊണ്ടുവരിക എന്നതുമാണ്. എന്നാൽ അക്കാര്യങ്ങൾ തീർച്ചയായിട്ടും ബി ജെ പിക്ക് സജ്ജനെയും സമാധാനം കൊണ്ടുവരിക, സ്വാതന്ത്ര്യം ഉറപ്പാക്കുക എന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനേക്കാൾ അവിടെ ഇരിക്കുന്ന ആളുകൾക്കാണല്ലോ, അവിടെ താമസിക്കുന്ന മനുഷ്യർക്കാണ് അത് ഫീൽ ചെയ്യേണ്ടത്. അവരാണതിന് വോട്ട് ചെയ്യുന്നത്. അവർക്കതിൽ നിങ്ങളെക്കുറിച്ച് വലിയ ഉറപ്പില്ല എന്ന് മാത്രമല്ല നിങ്ങളോട് അവർക്ക് വിരുദ്ധാഭിപ്രായമാണെന്നല്ല ഈ അക്കങ്ങൾ കാണിക്കുന്നത്. 47 സീറ്റിൽ രാഹുൽ ഗാന്ധിയുടെയും ഒമർ അബ്ദുള്ളയുടെയും സഖ്യത്തിന് ജനങ്ങൾ വോട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്കുള്ളത് 28 സീറ്റാണ്. നിങ്ങൾ വിചാരിച്ചെടുത്ത പോലും നിങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറയുന്ന സമാധാനം, സ്വസ്ഥത, വികസനം എന്നൊക്കെ പറയുന്ന അവിടുത്തെ ആളുകൾക്ക് ബോധ്യപ്പെടുന്നില്ല എന്നല്ലേ? അല്ല, അതിന് ഘടകങ്ങൾ പലതുണ്ടാവാം. പക്ഷേ അവിടെ ബി ജെ പിയുടെ വികസന നയങ്ങളെയും സമാധാന ശ്രമങ്ങളെയും ഒക്കെ തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് തന്നെയുണ്ട്. അതായത് ഈ ഇലക്ഷനൊക്കെ മുൻപ് അവിടെ നടത്തിയിട്ടുള്ള അവിടെ പല ചാനലുകളും വോട്ടേഴ്സിനോടൊക്കെ നേരിട്ട് സംസാരിച്ചപ്പോഴത്തെ ചെറുപ്പക്കാരുൾപ്പെടെയുള്ളവർ പറഞ്ഞുവല്ലോ, എന്നാലും ഇവിടെ കല്ലേറുകളില്ല, ഇവിടെ സമാധാനമുണ്ട്, ഇവിടെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയിരിക്കുന്നു, കല്ലേറുകൊണ്ട് ഒന്നും നേടാനാവില്ല എന്ന് വാലിയിലെ കശ്മീരിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ ഏറ്റവും വലിയൊരു നേട്ടമാണ്. അതായത് കശ്മീരിനെ നിങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയുന്ന നേട്ടത്തിന്റെ രാഷ്ട്രീയ ഗുണം നിങ്ങൾക്ക് കിട്ടണ്ടേ? അതെന്താ കിട്ടാതിരിക്കുന്നത്? നിങ്ങൾ കുഴപ്പമാണെന്ന് പറയുന്നവർക്കാണ് ജനം വോട്ട് ചെയ്യുന്നത്. അതെന്തുകൊണ്ടായിരിക്കും എന്നല്ലേ വിശദീകരിക്കേണ്ടത്? നിങ്ങളിപ്പോ ജനങ്ങൾ ഗുഡ് ഗവേണൻസിനെ അംഗീകരിച്ചു ഹരിയാനയിൽ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ദേശീയ തലത്തിലെ ഗുഡ് ഗവേണൻസിനെ എന്തുകൊണ്ട് കശ്മീരിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന ചോദ്യമുണ്ട്. നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നതിന്റെ പരമാവധി ഡിവിസീവ് സംഗതികൾ പറഞ്ഞിട്ട് കൂടി രക്ഷയില്ല. അല്ല, അതെ, ഈ അതായത് ഞാൻ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയെ വിഭജിച്ച്, ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിച്ച് ഭരണം കൈയാളാനായി കോൺഗ്രസ് കാണിച്ച ആ സ്വാർത്ഥതയുണ്ടല്ലോ, ആ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ആ മോഹം, അത് തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ കാശ്മീരിനൊരു ഒരു പ്രത്യേക സംസ്ഥാന പദവി നൽകിയപ്പോഴും ഉണ്ടായത്. പ്രത്യേക ഭരണഘടനയും പ്രത്യേക പതാകയും ഒക്കെ നൽകിക്കൊണ്ട് സി അവിടെ നിന്ന് ആളുകളുടെ മനസ്സിൽ, വാലിയിലൊക്കെ ഉൾപ്പെടെ ഉണ്ടായ ആളുകളുടെ മനസ്സിലുണ്ട ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ആ മൈൻഡ് സെറ്റിൽ നിന്ന് ആളുകൾ മാറുക തന്നെയാണ്, തീർച്ചയായിട്ടും ബി ജെ പിയുടെ ഒപ്പം വരിക തന്നെയാണ്, ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.